hello dear students we already discussed chapter 59 in detail and now we are going to have a small summary of the chapter of uh, what we learned regarding the creation of question tags in sentences some basic rules so we are moving uh, having a short summary of that uh, the question tag what is actually question tag or tag question is a short question consisting of an auxiliary verb or a pronoun ആൻഡ് ഇസ് യൂസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ് ടു ആസ്ക് ഫോർ എ കൺഫർമേഷൻ നമ്മളൊരു കാര്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് അതിനൊരു കൺഫർമേഷൻ കിട്ടാനായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരിതിനാണ് നമ്മൾ ക്വസ്റ്റിൻ ടാഗെന്ന് പറയുന്നത് അത് ചിലപ്പോൾ ആക്ച്വലി ഒരു ഒരു പ്രോനൗണോ അല്ലെങ്കിൽ ഒരു പ്രോനൗണും ഒരു ചെറിയൊരു ആക്സിലറി വെർബാകാം അങ്ങനെ ആ രീതിയിൽ ഏത് തരത്തിലും വേണമെങ്കിലും ആകാം ഇനി അതിനുള്ള കുറച്ച് ജനറൽ പോയിൻറ്സാണ് വി ആർ ക്വിക്ലി മൂവിങ് ഓൺ വിത്ത് ദാറ്റ് പോസിറ്റീവ് സെൻറ്റൻസ് ഈസ് ഫോളോഡ് ബൈ എ നെഗറ്റീവ് ടാഗ് നെഗറ്റീവ് സെൻറ്റൻസ് ഈസ് ഫോളോഡ് ബൈ എ പോസിറ്റീവ് ടാഗ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗും പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗുമാണ് ഉപയോഗിക്കേണ്ടത് ഹീ ലീവ്സ് ഹിസ് പേരൻസ് ഡസ് നോട്ട് ഹീ അതുപോലെ ഹി ഡസ് നോട്ട് ലീവ് ഹിസ് പേരൻസ് ഡസ് ഹി അതൊക്കെയാണ് ആക്ച്വലി അതിനകത്തെ എക്സാമ്പിൾസ് തന്നിരിക്കുന്നത് ഇനി സെക്കൻഡ് ആണ് ദ സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസും സബ്ജെക്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ ടാഗും ഒന്ന് തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ ഒരേ രീതിയിലായിരിക്കണം എക്സാമ്പിൾ നോക്കിയാൽ ഷീ ഈസ് എ സ്റ്റുഡൻറ്റ് ഈസ് നോട്ട് ഷീ അല്ലെങ്കിൽ ഈസ് ഈസിൻറ്റ് ഷീ അതിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ചില സിറ്റുവേഷൻസിൽ അതായത് നോബഡി ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ദം ഒക്കെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ദേ യൂസ് ചെയ്യും എന്ന് പറഞ്ഞായിരുന്നു അത് നിങ്ങൾ ഓർത്താൽ മതി അല്ലാത്ത പക്ഷം മോസ്റ്റ് കേസസ് സബ്ജെക്ട് ഓഫ് ദ സ്റ്റേറ്റ്മെൻ്റ് ആൻഡ് ദ സബ്ജക്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ടാഗ് ഷുഡ് ബി ദ സെയിം ദ തേർഡ് പോയിൻ്റ് ദ ടാഗ് ക്വസ്റ്റ്യൻ ഹാസ് ദ സെയിം ടെൻസ് ഹാസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ടാഗ് ക്വസ്റ്റിന് സ്റ്റേറ്റ്മെൻറ്റിന്റെ സെയിം ടെൻസ് ആയിരിക്കണം ഐ വർക്ക് ഹാർഡ് ഡോണ്ട് ഐ സി ഐ വർക്ക് ഹാഡ് ഡോണ്ട് ഐ സി ടെൻസ് ഒന്ന് തന്നെ ആയിരിക്കണം അത് ഐ വർക്ക് ഹാർഡ് ഡോണ്ട് ഐ സോ ദാറ്റ് ഇസ് അൻ എക്സാമ്പിൾ ഇനി ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റിൻ ടാഗ്സ് മേ ഹാവ് എ റൈറ്റ് നമ്മൾ ടോണിനെക്കുറിച്ച് വരുന്നത് പറഞ്ഞത് റൈസിങ് ടോൺ ഉണ്ട് ഫാളിങ് ടോൺ ഉണ്ട് പോസിറ്റീവ് എന്നാ പോസിറ്റീവ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗിന് എല്ലാത്തിനും ഇതൊരു എല്ലാം വേണമെങ്കിലും വരാം ഇനി റൈസിങ് ടോണിലാണ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് വന്നതെങ്കിൽ അത് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള അതിൻ്റെ ആൻസർ നമ്മളൊരു ന്യൂട്രലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് റൈസിങ് ടോൺ ആണെങ്കിൽ ഇനി ഫാളിങ് ടോൺ ആണെങ്കിലോ ഫാളിങ് ടോൺ ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് ആണെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് എക്സ്പെക്റ്റേഷനാണ് യെസ് ആണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ നെഗറ്റീവ് ഇതിൽ നെഗറ്റീവ് ടാഗിൽ ടോൺ ആണ് വരുന്നതെങ്കിൽ വി ആർ എക്സ്പെക്ടിങ് എ നോ അപ്പോൾ ടോൺ അനുസരിച്ച് ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് കേൾക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇനി അതിനകത്ത് മറ്റൊരു ആണ് ഇഫ് ദ സബ്ജെക്ട് ഓഫ് ദ സ്റ്റേറ്റ്മെൻ്റ് ഈസ് എവറിബഡി നമ്മൾ ഈ പറഞ്ഞ പോലെ സബ്ജക്റ്റ് സബ്ജക്റ്റും സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും കോസ്റ്റൻറ്റായൻ്റെയും സബ്ജക്റ്റ് ഒന്ന് തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞു പക്ഷേ എവറിബഡി നോ ഒക്കെ ആണെങ്കിൽ ദെയ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എവറിബഡി ആസ്ക്ട് ഫോർ ഇറ്റ് ഡിഡിൻറ്റ് ദെയ് എന്നൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഇനി ഫിഫ്ത്ത് പോയിൻ്റ് ആണ് ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് യൂസസ് ദ ദേർ ഈസ് കൺസ്ട്രക്ഷൻ ദർ ഈസ് എ വാട്ടർഫാൾ നിയർ ദ ടൗൺ എന്നൊക്കെ നമ്മൾ പറയാമെന്ന് വിചാരിക്കുക അപ്പം ഈസ് ദർ അല്ലെങ്കിൽ ഈസ് നോട്ട് ദെയർ എന്നൊക്കെ ഉപയോഗിക്കാം അപ്പം ദർ ഈസ് എ വാട്ടർ ദർ ഈസ് നോട്ട് എ വാട്ടർ വാട്ടർഫാൾ എന്ന് പറഞ്ഞാൽ ഈസ് ഡെയർ എന്ന് ഉപയോഗിക്കാം ഡെയർ ഈസ് എ വാട്ടർഫാൾ എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എന്ന് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ദെയർ തന്നെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യം ഓർത്തിരുന്നതാണ് ഡെയർ ഈസ് വെച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഡയർ തന്നെ ക്വസ്റ്റ്യൻ ടാഗിൽ നമുക്ക് യൂസ് ചെയ്യാം ഇനി സിക്സ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ്സ് കോമൺലി യൂസ്ഡ് ആഫ്റ്റർ ഇമ്പറേറ്റീവ് ഇംപറേറ്റീവെന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് തരുന്ന അല്ലെങ്കിൽ കമാൻഡിങ് പോലെ പറയുന്ന ഒക്കെ അതുപോലൊരു ആക്ഷൻ ഒരു ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നതിനാണ് നമ്മൾ ഇമ്പറേറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത് അപ്പം ഇമ്പറേറ്റീവ്സ് കഴിഞ്ഞ് നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്നത് വില് യു വോണ്ട് യു വുഡ് യു ക്യാൻ യു കണ്ട് യു ഒക്കെയാണെന്ന് എപ്പോഴും ഓർത്തിരുന്നോണം ഇമ്പറേറ്റീവ്സ് കഴിഞ്ഞാൽ ഇപ്പോൾ സിഡ് ഡൗൺ വില് യു അല്ലെങ്കിൽ വോണ്ട് യു അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അത് മറക്കണ്ട ക്യാൻ യു കണ്ട് യു എന്നൊക്കെ കൂടെ ദേ ആർ നോട്ട് ക്വസ്റ്റ്യൻസ് ബട്ട് ജസ്റ്റ് അനദർ വേ ഓഫ് സെയിങ് പ്ലീസ് സി ഇവിടെ ഇരിക്കാമോ പ്ലീസ് എന്ന് നമ്മൾ പറയില്ലേ അതിൻ്റെ വേറൊരു രീതിയാണ് നമ്മളീ പറഞ്ഞത് സിഡ് ഡൗൺ വോണ്ട് യു എന്ന് ചോദിക്കുന്നത് അപ്പോൾ ആക്ച്വലി ഒരു റിക്വസ്റ്റിങ് അവിടെ നടക്കുന്നത് റിമെമ്പർ ക്വസ്റ്റൻ ടാഗ്സ് ആർ വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് ആർ യൂ ഫ്രീക്വൻറ്റ്ലി ആസ്ഡ് ഇൻ ക്വസ്റ്റിൻ പേപ്പേഴ്സ് എക്സാമിന് കൂടുതൽ ചോദിക്കുന്നതാണ് അതുകൊണ്ട് ശരിക്കും പഠിച്ചോണം അപ്പം ഇമ്പറേറ്റീവ്സിൻ്റെ കൂടെ നമ്മൾ വില്യു വോണ്ടിയും ഒക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇനി പോസിറ്റീവ് ഇമ്പറേറ്റീവ് ആണെങ്കിൽ ക്യാൻ ബി ഫോളോഡ് ബൈ എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ക്വസ്റ്റൻ ടാഗ് ബട്ട് എ നെഗറ്റീവ് ഇമ്പറേറ്റീവ് ഈസ് ഫോളോഡ് ബൈ വില് ഓർ തിരുന്നോണം പോസിറ്റീവ് ഇമ്പറേറ്റീവ് ആണെങ്കിൽ അതിൻ്റെ കൂടെ നെഗറ്റീവ് ടാഗോ പോസിറ്റീവ് ടാഗോ ഉപയോഗിക്കാം പക്ഷേ നെഗറ്റീവ് ആണെങ്കിൽ വില്യു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്ലോസ് ദ ഡോർ പോസിറ്റീവ് ഇമ്പ്രേറ്റീവ് ആണ് അപ്പോൾ നെഗറ്റീവ് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന പോലെ കാണ്ടിയു എന്ന് ഉപയോഗിച്ചു പക്ഷേ ഡോണ്ട് ഫൊർഗെറ്റ് ഇറ്റ് ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഡു ഡുനോട്ടാണ് അത് ഓൾറെഡി നെഗറ്റീവ് ആണ് അപ്പോൾ അത് വരുമ്പോൾ എങ്ങനെ പറയും വില്ല്യു നെഗറ്റീവിൻ്റെ കൂടെ എപ്പോഴും ഉപയോഗിക്കുന്നത് എന്താണ് വില്ല്യു ആണ് സൊ ദാറ്റ് ഇസ് എ സിക്സ് പോയിൻ്റ് മൂവിങ് ഓൺ ദ സെവൻത് വൺ സെയിം വേ ക്വസ്റ്റൻ ടാഗ് ഓർത്തിരുന്നോണം വേറൊരു തരം ക്വസ്റ്റ്യൻ ടാഗ് ആണ് സെയിം വേ ൻ ടാഗ്സ് അതിൻ്റെ കൂടെ നമ്മൾ ഇൻ വിച്ച് ബോധ ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്വസ്റ്റൻ ടാഗ് ഓർ രണ്ടും ഒരുപോലെ ഇരിക്കും വലിയൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല ഇപ്പം സ്റ്റേറ്റ്മെൻറ്റ് യൂഷ്വലി ബിഗിൻ വിത്ത് ഓ ഓ ഓ ഓ ഓ ഓർസോ ഓ അല്ലെങ്കിൽ സോയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ജനറലി പറയുന്നത് വെച്ചാൽ നമ്മൾക്ക് അറിയാം എന്താണ് കാര്യമെന്നറിയാം ഒരു ക്വസ്റ്റിൻ അവിടെ ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു ഭംഗി വാക്ക് പറയുന്നത് പോലെ വി യൂഷ്വലി ഹാസ് ദഡ് ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ സോ യു ആർ ഗെറ്റിംഗ് മാരീഡ് ആ അറിയൂ എന്ന് ചോദിക്കല്ലേ അപ്പോൾ ആ അപ്പോൾ കല്യാണം കഴിക്കാൻ പോകാം അപ്പോൾ നമ്മളോട് ഒരാൾ ഒന്ന് നമ്മളെ കല്യാണം വിളിക്കുകയാണ് അപ്പോൾ നമ്മൾ വീണെന്ന് ചോദിക്കാൻ അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുകയാണല്ലേ അതെന്ന് വെച്ചാൽ അത് ചോദിക്കേണ്ട കാര്യമില്ല അത് തന്നെ അയാൾ പറഞ്ഞത് പക്ഷേ നമ്മളൊരു ഒരു ഒരു എന്താണ് ഒരു മോഡ ഒരു മൊറാലിറ്റി അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ആ ഒരു സംതിങ് ക്വാൾ ബി കോൾ സംതിങ് പൊളൈറ്റ്നെസ് കൊണ്ട് നമ്മൾ ചോദിക്കുന്നതാണ് ആ ഒരു വീണ്ടും ഒരു ക്വസ്റ്റൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് അതിനാണ് സെയിം വേ ക്വസ്റ്റൻ ഉണ്ടായത് ഇത് പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് ഉണ്ടാകാം നെഗറ്റീവ് സെൻറ്റൻസസ് ഓൾസോ ക്യാൻ ബി യൂസ് ഇൻ ദ സെയിം വേ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ക്യാൻ ബി ഫോളോഡ് ബൈ എ നെഗറ്റീവ് ടാഗ് നെഗറ്റീവ് ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നതെങ്കിൽ അതൊരു നെഗറ്റീവ് ടാഗ് ഫോം ചെയ്യും ഓക്കെ അത് ദാറ്റ് ഈസ് ദാറ്റ് ഈസ് ദ സെയിം വേ ക്വസ്റ്റിൻ ടാഗ് പിന്നെയുള്ളത് റീ എൻഫോഴ്സ്മെൻറ്റ് ടാഗാണ് റീഎൻഫോഴ്സ്മെൻറ്റ് ടാഗ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം അത് ക്വസ്റ്റ്യൻ ടാഗ് അല്ല റീഎൻഫോഴ്സ്മെൻറ്റ് ടാഗ് എന്ന് പറഞ്ഞാൽ റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കാര്യത്തെക്കുറിച്ച് ചില നമ്മൾ വെരി ഗുഡ് അല്ലെങ്കിൽ വെരി ബാഡ് എന്നൊക്കെ പറയില്ലേ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് അപ്പോൾ അതിനാണ് നമ്മൾ റീൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് റീൻസോവസ്മെൻറ്റ് ടാഗ്സ് ആർ നോട്ട് ക്വസ്റ്റൻ ടാഗ്സ് പ്രോപ്പർ അത് ആക്ച്വലി ക്വസ്റ്റൻ ടാഗ്സ് അല്ല ദാൻ ബി യൂസ്ഡ് ഇൻ സച്ച് എ വേദാറ്റ് സബ്ജെക്ട് കംസ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ് ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു ദ വെർബ് സി വെർബിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സബ്ജെക്റ്റ് വരുന്നതാണ് അതായത് നമ്മളൊരു കാര്യം പറയുകയാണ് അതിൽ പിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഊന്നൽ കൊടുക്കാനായിട്ട് അതിനകത്തെ ആ വെർബും സബ്ജെക്റ്റും കൂടെ വീണ്ടും പറയുവാണ് എക്സാമ്പിൾ നോക്കി ബ്രക്കിങ് യുവർ ഓൺ ലൈഫ് അറിയും നല്ല സോറി യു ആർ എന്നാണേ യു ആർ വ്രക്കിംഗ് യുവർ ഓൺ ലൈഫ് യു ആർ സി അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു തരാണ് നിങ്ങൾ നിൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കുവാണ് അതെ നീ നശിപ്പിക്കുക അത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സ്ട്രെസ് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ പറയുവാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ടൈപ്പിനാണ് നമ്മൾ റീ എൻഫോഴ്സ്മെൻറ്റ് ടാക്സ് എന്ന് പറയുന്നത് സോ ഇത് ചേച്ചി ഷോർട്ട് സെമ്മറിയ പോട്ട് വി ഹാവ് ലേൺഡ് ഇൻ ദ ലാസ്റ്റ് വീഡിയോ സെഷൻ ആൻഡ് വി ഹാവ് നൗ ക്വസ്റ്റിൻ ആൻസർ സെഷൻ ക്വസ്റ്റൻ ആൻസർ സെഷൻ ഈസിയാണ് ഐ ഡിസ് വിൽ ഡിസ്കസ് ഇറ്റ് ക്വിക്ലി ഫസ്റ്റ് വണ് ഈസി ക്വസ്റ്റൻ ആണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് മൂന്നെണ്ണം ക്വസ്റ്റൻ ഉണ്ടാക്കി വെച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇമ്പറേറ്റീവ് നമ്മൾ പറഞ്ഞായിരുന്നു സിഡ് ഡൗൺ പ്ലീ വോണ്ട് യു എന്നൊക്കെ ചോദിക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ വിൽ യു ഡ്രോപ്പ് മീ ടു ദ സ്കൂൾ അല്ലെങ്കിൽ എന്താണ് ഡോൺ ഫോർഗെറ്റ് ടു പോസ്റ്റ് ദ ലെറ്റർ വില് യു പ്ലീസ് ലീവ് മീ അലോൺ വിൽ യു ക്ലാസിഫൈ ദ സെൻറ്റൻസസ് വില് യു വോണ്ട് യു എന്ന നമ്മളൊരു റിക്വസ്റ്റ് വെക്കുന്നതിനാണ് മിക്കവാറും ഇമ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ദയർ വേറെ തൗസൻഡ് ദ ഓഡിറ്റോറിയം അപ്പം നമ്മളിങ്ങനെ വരുമ്പോൾ ഏത് ക്വസ്റ്റൻ ഉണ്ടായാണെന്ന് നോക്കുവാണ് ആണ് അപ്പോൾ ദയർ വന്നാൽ ദേർ തന്നെ വരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് വേർ ആണ് വന്നിരിക്കുന്നത് അപ്പം വേർ ഇൻഡ് ദു ദർ വേറിൻഡ് ദെയർ വേർ വേർ നോട്ട് ദെയർ പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് വരും വേർ നോട്ട് ദെയർ അടുത്തത് നോക്കിയാൽ നോബഡി കെയിം ലെയ്റ്റ് കെയിം പാസ്റ്റൻസ് ആണ് നോബഡി എന്നുള്ളത് ദെയ് ആകുമെന്ന് പറയും അപ്പോൾ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും നോബഡി കെയിം ലെയ്റ്റ് ഡിഡ് ദ് ദി ഡൈ എന്ന് മാറ്റാം ഇനി ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് ദ ടീം സി ആ മൈ എന്നല്ല ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് ദ ടീം എന്നൊക്കെ ചോദിക്കുമ്പം ആർ നോട്ട് ദ ആർ നോട്ട് ഐ അല്ലെങ്കിൽ ആറിൻ ഡൈ എന്നാണ് ഉപയോഗിക്കേണ്ടത് ആറിൻ്റ് ഐ സോ റിമെമ്പർ ഐ ആം വരുമ്പം ആറാണ് നെഗറ്റീവ് പോസിറ്റീവ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് ആർ നോട്ട് എന്ന് വന്നത് കേട്ടോ ഇനി ദ ആർ അൺഇൻട്രസ്റ്റഡ് ഇൻ ദെയർ സ്റ്റഡീസ് സി ഇവിടെ ഓൾറെഡി അൺഇൻട്രസ്റ്റഡ് ഒരു നെഗറ്റീവ് ആണ് അപ്പോൾ ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് അപ്പോൾ പോസിറ്റീവ് രീതിയിൽ വരണം ഉപയോഗിക്കേണ്ടത് കൺഫർമേറ്റീവ് ടാഗ് ആണ് അപ്പം ദേ ആർ അൺഇൻട്രസ്റ്റഡ് ഇൻ ദ സ്റ്റഡീസ് ആർ ദ ആർ ദ ഉപയോഗിച്ചാൽ മതി കൺഫ കൺഫർമേറ്റീവ് യൂസ് ചെയ്യാം ഇനി യു ആർ ഗെറ്റിംഗ് മാരീഡ് സെയിം വേ ക്വസ്റ്റിൻ ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത് യു ആർ ഗെറ്റിംഗ് മാരീഡ് ആർ യു അല്ലെങ്കിൽ യു ആർ എന്നൊക്കെ ചോദിക്കാം പിന്നെ യു റിസോർട്ടഡ് ടു മാൽ പ്രാക്ടീസ് ഇൻ ദ എക്സാമിനേഷൻ ഈസൻഡ് ദയർ ഹിയർ വി ഹാവ് ടു കറക്റ്റ് ദെയർ ആർ ഇവിടെ നോക്കിയാൽ ആക്ച്വലി ക്വസ്റ്റ്യൻ ടാഗിലാണ് എറർ ഈസ് ഇൻഡിറ്റ് അല്ല ആക്ച്വലി വരേണ്ടത് പിന്നെ എന്താ വരേണ്ടത് യു സബ്ജെക്റ്റ് ഉണ്ട് അപ്പോൾ യു വരണം ദാറ്റ്സ് എ മസ്റ്റിങ് പിന്നെ റിസോർട്ടഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പാസ്റ്റെൻസ് പാസ്റ്റൻസ് ആകുമ്പം ഡിഡാണ് വരേണ്ടത് അപ്പം ഡിഡ് നോട്ട് ഡിഡിൻഡ് യു എന്നാണ് ആക്ച്വലി വരേണ്ടത് അല്ലാതെ ഈസിൻ ഡിറ്റ് എന്നല്ല ഡിഡിൻ യു ആണ് ആക്ച്വലി ഇവിടെ വരേണ്ട ആ ഒരു എറർ കറക്ഷൻ എന്ന് പറയുന്നത് നാത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹി ഹാസ് ബീൻ വെരി കൈൻഡ് ടു അസ് ഈസി വൺ ഹാസ് നോട്ട് ഹി ഹാസ് നോട്ട് ഹി ഹാസ് എൻ ട് ആണ് വരേണ്ടത് ഹി ഹാസ് ഹാസ് എന്നെ നമ്മൾ വീണ്ടും നെഗറ്റീവ് ആക്കി പറയുകയാണ് ഹാസ് നോട്ട് ഹി സോ ദിസ് ഈസ് ആൾ അബൌട്ട് ക്വസ്റ്റൻ ദാറ്റ്സ് എ വെരി ഈസി ചാപ്റ്റർ ബട്ട് വിൽ യൂഷ്വലി ദീസ് ക്വസ്റ്റ്യൻസ് ഫ്രം ദീസ് ചാപ്റ്റർ ആർ യൂസ്ഡ് ടു ആസ്ക് ഇൻ ഓൾ എക്സാംസ് എല്ലാ എക്സാംസിനും ചോദിക്കാറുള്ളതാണ് സോ യു ഹാവ് ടു സ്റ്റഡി വെൽ സോ പ്ലീസ് ഗോ ത്രൂ ദ ടെക്സ്റ്റ് To go through the text underline the text now that's uh, important things and then write the exercise questions in your notes so we'll meet again in the next class thank you